മാതൃക കൂടിയായി മാറുകയാണിത്. ന്യൂസ് 18 തൊടുപുഴ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞു. നിലയ്ക്കലിന് സമീപം ഇലവുങ്കലിലാണ് അപകടം. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? അപകടത്തിന്റെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ബസ് ഇലവുങ്കലിൽ നിന്നും എരുമേലിക്ക് പോകുന്ന ഭാഗത്താണ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. 62 തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. തീർത്ഥാടകരിൽ കുട്ടികളടക്കം ഉള്ളവരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവരെ പുറത്തേക്ക് 62 പേരെയും ഇപ്പോൾ പുറത്ത് എത്തിച്ചിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നത്. പക്ഷെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതിൽ ഉണ്ടായിട്ടില്ല. ബസ് മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പേർക്ക് പരിക്കുണ്ടായിട്ടുണ്ട്, എത്ര പേരുടെ നില ഗുരുതരമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും ഈ ഭാഗത്ത് വനമേഖല ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളും പുറത്തറിയുന്നതിന് അല്പം താമസമുണ്ട്. കാരണം ഈ മൊബൈൽ കവറേജും അതിന്റെ റേഞ്ചും ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ്. എന്തായാലും തീർത്ഥാടകരെ ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ ശബരിമല പോയ മറ്റ് തീർത്ഥാടക നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ ഏകോപിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഇത്തരമൊരു നമുക്ക് ഈ വിവരം ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്. പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ് ശിവരാണൻ? ഈ കൊക്കയിലേക്ക് മറിയുക എന്നൊക്കെ പറയുമ്പോൾ അപകടം കുറച്ചുകൂടി ഗൗരവമാകാനുള്ള സാഹചര്യമല്ലേ? രഞ്ജിത്ത്, ഈ ഇലവുങ്കലിൽ നിന്ന് എരുമേലിക്കുള്ള റോഡ് കുത്തിറക്കമാണ്. അത് ഈ വനത്തിൽ കൂടെയുള്ള റോഡാണ്. സാധ്യതയുണ്ട്, കാരണം അതുപോലുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കൊക്കയിലേക്ക് ഒരുപക്ഷെ നിയന്ത്രണം പെട്ടായിരിക്കും. ഏത് തരത്തിലാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ട എന്ന കാര്യത്തെ കുറിച്ച് വ്യക്തമല്ല. എന്തായാലും 62 തീർത്ഥാടകർ ഈ ബസ്സിലുണ്ട് എന്ന ഫയർഫോഴ്സിന്റെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ്. ഈ രക്ഷപ്പെടുത്തിയവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അപകടം എത്ര പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്, ആർക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ, എവിടുത്തുകാരാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഈ 62 പേരെയും ബസ്സിനുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഫയർഫോഴ്സ് നമ്മളെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് 62 പേരുണ്ടായിരുന്നു. ഈ 62 പേരെയും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ മനസ്സിലാക്കണം അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രദേശത്തു നിന്നും ഈ വിവരങ്ങൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം മൊബൈൽ റേഞ്ച് ലഭിക്കാത്തൊരു പ്രദേശമാണ്. ഈ കൂടെയുള്ള സ്വാമിമാര്, ഈ ദർശനത്തിനെത്തിയ സ്വാമിമാരൊക്കെയാണ് ഈ അപകടം ആദ്യം കാണുന്നത്. അതിനുശേഷമാണ് ഇത് പുറംലോകം അറിയുന്നത്. അതിനുശേഷമാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രഞ്ജിത്ത്, ഈ പ്രദേശം നിർദ്ദേശം പറഞ്ഞ പോലെ അല്പം ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പ്രയാസമുള്ള ഒരു മേഖല കൂടിയാണോ? അതിന്റെ പ്രതിസന്ധി ഉണ്ടോ? അത്തരമൊരു പ്രദേശം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം നിലവിൽ നിന്ന് എരുമേലിക്കുള്ള ഒരു കുത്ത് ഇറക്കമുള്ള റോഡാണ്. നേരത്തെ ഇത്തരം അപകടങ്ങൾ തീർത്ഥാടന സമയങ്ങളിലൊക്കെ ഈ പ്രദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും തീർത്ഥാടകർക്ക് വലിയ രീതിയിൽ പരിക്കുകളൊക്കെ പറ്റിയ സാഹചര്യം നേരത്തെ ഉണ്ട്. ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും പലർക്കും പരിക്ക് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ അത്തരം സാഹചര്യമില്ലെന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായൊരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ തീർത്ഥാടകരെ ബസ്സിനുള്ളിൽ അപകടത്തിൽപ്പെട്ടവരെ ഈ പറഞ്ഞ ശബരിമല തീർത്ഥാടകരും അതുപോലെ തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷ ബസ്സിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫയർഫോഴ്സിന്റെ നിന്നും അവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഫോൺ വിളിച്ചാൽ പോലും കിട്ടാത്ത റേഞ്ച് കിട്ടാത്തൊരു പ്രദേശം കൂടിയാണ്. അത്തരമൊരു ബുദ്ധിമുട്ട് കൂടി ഈ പ്രദേശത്തുണ്ട്. രഞ്ജിത്ത്, 62 യാത്രക്കാർ ഈ ബസ്സിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് തീർത്ഥാടകരാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിലയ്ക്കലിന് സമീപം ഇലവുങ്കലിലാണ് അപകടം ഉണ്ടായത്. രാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീരാജൻ, ഈ അപകടത്തെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഞാൻ ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെയുണ്ട്. എന്റെ പേര് രാജൻ എന്നാണ്. പിന്നെ നിലയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എരുമേലിക്ക് പോകുന്ന വഴിക്ക് ഇലവുങ്കൽ രണ്ടു വളവ് അടിവേശത്താണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 62 വലിയ പ്രായമുള്ള സ്വാമിമാരും അതുപോലെ തന്നെ 8-9 കുട്ടികൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല രണ്ടാം ദിവസമായ ഇന്ന് തിരിച്ചു മല ചവിട്ടിയിട്ട് തിരിച്ചു പോകുന്ന സ്വാമിമാർക്കാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ സ്വാമിമാരെ തഞ്ചാവൂരിൽ നിന്നും എത്തിയിട്ടുള്ള സ്വാമിമാരാണ് ഏറ്റവും കൂടുതൽ. എല്ലാവർക്കും ഹലോ. ഈ വലിയ കൊക്കയിലേക്കാണോ ബസ് മറിഞ്ഞത്? റോഡിന്റെ വലസൈഡ് വലിയ ഒരു
വലിയ കൊക്കയല്ല എങ്കിൽ തന്നെ റോഡിൽ നിന്നും കാണാവുന്ന രീതിയിൽ തന്നെ റോഡിൽ തന്നെയാണ് റോഡിന്റെ അടിവശത്തോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. തലകീഴായി കിടക്കുന്ന ബസ്സാണ്. ആ വാഹനത്തിൽ നിന്നും കലിഞ്ഞിന്റെ ഒരു കുഴിയാണ്. ആ കുഴിയിൽ നിന്ന് വണ്ടിയുടെ ഒരു വശം പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരെല്ലാവരും പുറത്തേക്ക് വന്നോ? യാത്രക്കാരെല്ലാവരും പുറത്തെത്തിയോ? യാത്രക്കാരെ എല്ലാവരെയും പുറത്ത് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിന്റെ ഒക്കെ കുറവുണ്ടായിരുന്നു എങ്കിലും സമീപപ്രദേശത്തു നിന്നുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിക്ക് ഗുരുതരമാണോ ആരുടെയെങ്കിലും? പരിക്ക് ഡ്രൈവറിന്റെ പരിക്ക് അല്പം ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രായമുള്ള ഒത്തിരി സ്വാമിമാരുണ്ട്. അവർക്കൊക്കെ വളരെ അസ്വസ്ഥതയുണ്ട്. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നിസ്സാരമായ പരിക്കുകൾ ഉണ്ട്. ഫോൺ കട്ടിയിലെ കെ യു ജനീഷ് കുമാർ എം എൽ എ ടെലിഫോൺ ലൈനുണ്ട്. ജനീഷ് കുമാർ, താങ്കൾക്ക് ഈ പോലീസിൽ നിന്നൊക്കെ ഔദ്യോഗികമായി ലഭിച്ച വിവരം എന്തൊക്കെയാണ്? ഞാൻ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ടോട്ടൽ 64 ആളുകൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവറുടെ നില മാത്രമാണ് അല്പം കാര്യമായ പരിക്ക്, ബാക്കി നിസ്സാര പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അപകടത്തിൽ പെട്ട എല്ലാവരെയും അവിടുന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് അവിടെ ഈ രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസർമാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നന്ദി. എം എൽ എ ശ്രീരാജൻ ഉണ്ടല്ലോ, ടെലിഫോണിൽ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ ഈ പൂർണ്ണമായി ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. അവര് തിരിച്ച് അവരെ ആശുപത്രിയിൽ, വിവിധ ആശുപത്രിയിൽ എത്തിച്ചു അല്ലേ? ഈ 64 പേരെയും ഇപ്പോഴും ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പിന്നെ എല്ലാവരെയും പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ വാഹനങ്ങൾ കൊണ്ടുവന്ന് ആംബുലൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഇപ്പോഴും സാമ്യങ്ങളെ പുറത്തെടുത്ത് കൊണ്ട് കയറ്റി ആശുപത്രിയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈ പരിക്കേറ്റവർ, ഈ ഡ്രൈവർക്ക് മാത്രമാണ് ഗുരുതര പരിക്കെന്നാണ് എം എൽ എ അറിയുന്നത്. അങ്ങനെ തന്നെയാണ് രാജന് മനസ്സിലായത്? നമുക്കതിനെ കുറിച്ച് ശരിക്കും പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും സ്വാമിമാരെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ പരിക്കുകളെ കുറിച്ച് നമുക്ക് അങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. എങ്കിലും എല്ലാവരും സാരമായ പരിക്കുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോലീസും ഫയർഫോഴ്സും ഒക്കെ ആവേശത്തിന് സ്ഥലത്തുണ്ടോ? പോലീസ് നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള സർവ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അതുപോലെ പമ്പ സി എ അടക്കം ഫയർഫോഴ്സ്, അതുപോലെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ സമയത്ത് ഇവിടെ സന്നിഹിതമായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ വാഹനങ്ങൾ ആവശ്യമുണ്ടോ? ഈ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ വാഹനങ്ങൾ ആവശ്യമുണ്ടോ? വാഹനങ്ങള് ഉള്ള വാഹനങ്ങളെല്ലാം അവിടുന്ന് പിന്നെ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ഉള്ള വാഹനങ്ങളെല്ലാം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങൾ, നാട്ടുകാരുടെ വാഹനങ്ങളും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ശരി, രാജൻ അവിടെ സംഭവസ്ഥലത്തുണ്ട് എന്നാണ് നമുക്ക് സംഭവസ്ഥലത്തുണ്ട് രാജൻ. താങ്കളിലേക്ക് അതേ സമയത്ത് തന്നെ വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതുകൊണ്ട് താങ്കളും രക്ഷാപ്രവർത്തനത്തിൽ ഒരുപക്ഷെ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ എല്ലാവരെയും എന്താണ് കാണുന്ന കാഴ്ച? എല്ലാവരെയും വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും കൊണ്ടുപോകാതെ ഇരിക്കുന്നുണ്ട്. വാഹനത്തിലേക്ക് കയറ്റാനുള്ള നടപടികൾ സെക്ടർ അധികം ഉള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊണ്ടുപോകും. ആംബുലൻസ് സജ്ജമായി കിടക്കുകയാണ്. ശരി, സ്ഥലവാസിയാണ് അദ്ദേഹം. അദ്ദേഹം പെരുന്നാട് പഞ്ചായത്തിൻ്റെ മുൻ അംഗമാണ്. ശ്രീ രാജനാണ് കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ശശിനാരായണൻ എം എൽ എ പറയുന്നതനുസരിച്ച് ഡ്രൈവർക്കാണ് ഗുരുതരമായ പരിക്ക്. ശ്രീ രാജൻ പറയുന്നത് സാരമായ പരിക്ക് പലർക്കും ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ശശിനാരായണൻ കേൾക്കാമോ? ശശിനാരായണൻ, ഏതായാലും ഇലവുങ്കൽ എരുമേലി റൂട്ടിലാണ് ഈ അപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടകരുടെ ശശിനാരായണൻ കേൾക്കാമോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? രാജ്യത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആംബുലൻസ് പത്തനംതിട്ടയിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയത്തു നിന്നും ആംബുലൻസ് എത്തിയിട്ടുണ്ട്. പോലീസിനെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ഡ്രൈവർക്ക് മാത്രമാണ് അതിൽ ഗുരുതരമായ ഒരു സ്ഥിതി ഉള്ളതെന്നാണ് ഇതുവരെ അറിയുന്നത്. പക്ഷേ പ്രായമായവരും കുട്ടികളും ഒക്കെ ഈ വാഹനത്തിലുണ്ടെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തി ഈ രണ്ട് പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ഗുരുതരമായ പരിക്കേറ്റവരെ കോട്ടയത്തേക്കും മാറ്റണമെന്നുള്ള മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 64
യാത്രക്കാരുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത്. 64 പേരാണ് ഇതിലുണ്ടായിരുന്നത്, തീർത്ഥാടക സഞ്ചരിച്ചിരുന്ന വാഹനത്തിലുണ്ടായിരുന്നത് 64 പേരാണ്. തഞ്ചാവൂർ സ്വദേശികളാണ് ഇവർ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും റോഡ് സൈഡിലെ ഒരു കലകളിലെ കുഴിയിൽ നിന്നാണ് ഈ അപകടം. വാഹനം മറിഞ്ഞ റോഡ് സൈഡിലെ കലകൾ സൈഡിലുള്ള ഒരു കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞിട്ടുള്ളത് രഞ്ജിത്ത്. ഏതായാലും വലിയ ഒരു അപകടം എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ ഡ്രൈവർക്കാണ് തൽക്കാലം, ഡ്രൈവർക്ക് മാത്രമാണ് പരിക്കേറ്റത് എന്നുള്ള കാര്യമായ പരിക്ക് എന്നുള്ളതാണ്. ഏതൊക്കെ ആശുപത്രികളൊക്കെ സമീപത്തുള്ള ഒരു പ്രദേശമാണോ അശ്വനാരായണൻ, ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റിയത്? രാജ്യത്തെ സമീപത്ത് വലിയ ആശുപത്രികളില്ല, ഇത് പ്രധാനമായും കൊണ്ടുവരുന്നത് ഒന്നിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും രണ്ടാമത് കോട്ടയത്ത് ആശുപത്രിയിലാണ് കൊണ്ടുപോകാൻ. ഈ രണ്ട് ആശുപത്രികളാണ് പ്രധാനമായുള്ളത്. ബാക്കിയെല്ലാം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അവിടെ പരിമിതമായ ചികിത്സാ സംവിധാനമാണ്. ഈ തീർത്ഥാടന കാലം അല്ലാത്തതുകൊണ്ട് തന്നെ അത്തരമൊരു അടിയന്തര ഘട്ടം ചികിത്സിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഈ ആശുപത്രിയിലില്ല. അതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലും പത്തനംതിട്ടയിലും എത്തിച്ചെങ്കിൽ മാത്രമായിരിക്കും ഇവർക്ക് ചികിത്സ ലഭ്യമാക്കുക. ഈ പരിക്ക് ഡ്രൈവർക്ക് മാത്രമാണ് ഗുരുതരമെന്നത് മാത്രമാണ് നമുക്കറിയാം. ഇനി അത് തന്നെ വലിയ ആശ്വാസമാണ്. കൂടുതൽ പേർക്ക് വലിയ ഗുരുതരമായ പരിക്ക് ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് പരിക്കുണ്ടോ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമായിരിക്കും ഇനി അതുമായി ബന്ധപ്പെട്ട ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. എന്തായാലും ആംബുലൻസും ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ആംബുലൻസ് മതിയായ വാഹന സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. നാട്ടുകാരും ആ പ്രദേശത്തുള്ള ഗ്രാമവാസികളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തന നേതൃത്വം നൽകി എല്ലാവരെയും ബസ് പുറത്ത് എടുത്ത് വാഹനങ്ങളിൽ ആംബുലൻസ് കയറ്റി ഈ കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയത്തേക്കാണ് കൊണ്ടുപോകുന്നത്. സമീപ പ്രദേശം തന്നെ കോട്ടയത്താണ് പൂർണ്ണമായും ഈ അവരെ കൊണ്ടുപോയിട്ടുള്ളത് രഞ്ജിത്തെ. ഏതായാലും സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികളിലേക്ക്, സമീപത്ത് ആശുപത്രികളില്ല പക്ഷേ പരമാവധി അടുത്തുള്ള ആശുപത്രികളിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 64 പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് MLA അടക്കം ലഭിക്കുന്ന വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ്, അയ്യപ്പ ഭക്തന്മാരാണ് ഇങ്ങനെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. എരുമേലിയിൽ നിന്നും ഇലവുങ്കിൽ നിന്നും എരുമേലി വഴി പോകുന്ന ബസ്സാണ് ഇത്തരത്തിൽ മറിഞ്ഞത്. കൂടുതലായ വിവരങ്ങൾ തേടി വരികയാണ്. നേരത്തെ അവിടെ ആ സ്ഥലത്ത് തന്നെയുള്ള രാജൻ എന്ന ആൾ പറഞ്ഞത് ആളുകളെ ഇപ്പോഴും പുറത്തേക്ക് എത്തിക്കുന്നില്ല, എത്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പറ്റുന്ന വാഹനങ്ങളിലൊക്കെ ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ്. ഏതായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം ഈ അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകാൻ. കാരണം അത്ര പെട്ടെന്ന് എത്തിപ്പെടാവുന്ന പത്തനംതിട്ടയുടെ മലയോര മേഖലയാണ്, വളരെ അകത്തുള്ള ഒരു പ്രദേശത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നാണ് ശശിനാരായണൻ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തുക അത്ര എളുപ്പമല്ല. ഒരു ഭാഗത്തെ ഡോറടക്കം, ഒരു ഭാഗത്തെ ബസ്സിൻ്റെ ഒരു ഭാഗം പൊളിച്ചാണ് ഇവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്, ഈ തീർത്ഥാടകരെ പുറത്തെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ബസ്സിലുണ്ടായിരുന്നത് 64 പേരാണ്. അതിൽ ഡ്രൈവറുടെ പരിക്ക് ഏറെ ഗുരുതരമായി തുടരുകയാണ്. താഴ്ചയിലേക്ക് ബസ് മറിയുകയായിരുന്നു. ഒരു കരിങ്കൽ, ഒരു കല്ല്, അതായത് ഒരു ആഴത്തിലുള്ള ഒരു സ്ഥലം, ഏതാണ്ട് 10-30 അടിയോളം ആഴത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ കൊക്കയിലേക്ക് ബസ് മറിഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനപ്പെട്ട ഒരു അപകടം തന്നെയാണ് ഇത്. നിലയ്ക്കലിന് സമീപം ഇലവുങ്കലിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിവരം. പലരുടെയും പരിക്ക് സാരമുള്ളതാണ് എന്നും ലഭ്യമാകുന്ന വിവരമുണ്ട്. ബസ്സിൽ കുടുങ്ങിയ എല്ലാവരെയും പുറത്തെടുത്തുവെന്ന് കളക്ടർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭ്യമാകുന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷമാകും സമീപത്തുള്ള പല ആശുപത്രികളിലേക്ക് ഇത്തരത്തിൽ മാറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ, ഇതിൻ്റെ കാരണങ്ങൾ, ഒപ്പം പരിക്കേറ്റവരുടെ വിവരമൊക്കെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. കുട്ടികളടക്കം ഈ ബസ്സിലുണ്ടായിരുന്നു. തഞ്ചാവൂരിൽ നിന്നുള്ള തീർത്ഥാടക സംഘമായിരുന്നു ഇത് എന്നാണ് മനസ്സിലാകുന്നത്. പലരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കിട്ടാവുന്ന വാഹനങ്ങളിലൊക്കെ അവരെ കയറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കിട്ടാവുന്ന വാഹനങ്ങളിലൊക്കെ ആംബുലൻസിലടക്കം എത്തിയിട്ടുണ്ട്. നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. പമ്പ CA അടക്കം ഈ അപകട സ്ഥലത്തുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വലിയ സാന്നിധ്യമുണ്ട്. അവരടക്കം പണിപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ തീർത്ഥാടകരെ അങ്ങോട്ടേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അപകടത്തിൻ്റെ വ്യാപ്തി ഒക്കെ അറിയണമെങ്കിൽ അല്പം കൂടി ഒന്ന് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അല്പം മുമ്പാണ് ഈ വലിയ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നു എന്നുള്ളതാണ്. ശശിനാരായണൻ കേൾക്കാമോ? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
രജിത, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളത് നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ റേഞ്ച്, മൊബൈലിന്റെ റേഞ്ച് കിട്ടാത്ത ഒരു പ്രശ്നമാണ്. കാരണം ഇവരെ കൈമാറാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും ഒറ്റപ്പെട്ടൊരു പ്രദേശമാണ്, സീസൺ സമയമല്ലാത്ത കൊണ്ട് തന്നെ മറ്റ് മൊബൈൽ സംവിധാനങ്ങളോ മൊബൈൽ കവറേജ് കിട്ടുന്ന സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ഈ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആളുകൾക്ക് അറിയാൻ കഴിയാൻ കഴിഞ്ഞ ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയാതിരിക്കുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ സ്ഥലത്തെത്തി നാട്ടുകാരുടെ നിരത്തിലും വാഹനത്തിന്റെ ഒരു സൈഡ് പൊളിച്ചാണ് ഈ തീർത്ഥാടകരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. എത്ര പേർക്ക് ഗുരുതരമായിട്ട് അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റുണ്ട് എന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമല്ല. എന്തായാലും സ്ത്രീകളും കുട്ടികളും പ്രായമായ ഒരു അടക്കം ഈ വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവരെ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ മറ്റ് തീർത്ഥാടകരെയും ഒക്കെ അപകടത്തിൽപ്പെട്ടവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പേരെ പത്തനംതിട്ടയിലേക്കും കൊണ്ട് സാരമായി പരിക്കേറ്റ പത്തനംതിട്ടയിലേക്കും കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ആംബുലൻസ് മറ്റ് സൗകര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിന് നേരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരമുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. 64 പേരുണ്ടെന്നാണ് നമുക്ക് നിലവിൽ ജില്ലാ കളക്ടറെ ഒന്ന് വിളിക്കൂ. ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ഒരു അപകടത്തിനുള്ള സാധ്യതകളുണ്ട്. 64 യാത്രക്കാർ ഈ ബസ്സിലുണ്ടായിരുന്നു. ഇവരൊക്കെ തഞ്ചാവൂരിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ്. കൂടുതൽ ആളുകളെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സുപ്രധാനമായ വിവരം. അല്പം മുമ്പ് ആണ് ഈ അപകടം, ദാരുണമായ അപകടമുണ്ടായത്. 7 കുട്ടികൾ ഈ ബസ്സിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പത്തനംതിട്ട ഇലവുങ്കൽ എരിമേലി റോഡിൽ ആണ് ഈ അപകടം ഉണ്ടായത്. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള സൂചനകളുണ്ട്. എല്ലാവർക്കും, ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. എത്ര പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ലഭ്യമായിട്ടില്ല. ബസ് വെട്ടിപ്പൊളിച്ചാണ് ഈ യാത്രക്കാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും അല്പം മുമ്പാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ MLAയോട് സംസാരിച്ചിരുന്നു. MLAക്കും ലഭിച്ച വിവരം 64 പേർ ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ്. MLA അടക്കം അങ്ങോട്ടേക്ക് ഈ അപകടസ്ഥലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. 64 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ 7 കുട്ടികളും ഉൾപ്പെടുന്നു എന്നും നമുക്ക് ലഭിക്കുന്ന വിവരമുണ്ട്. പ്രായമായ ആളുകൾ, സ്ത്രീകളടക്കം ഒരു പക്ഷേ ഈ ബസ്സിലുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. ബസ് കൊക്കയിലേക്ക്, താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ബസ്സിൻ്റെ നമുക്ക് കാണാം, ഒരു ഭാഗം വെട്ടിപ്പൊളിച്ചാണ് തീർത്ഥാടകരെ അടക്കം പുറത്തേക്ക് എടുക്കുന്നത്. പ്രമോദ് നാരായണൻ റാന്നി MLA ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പ്രമോദ് നാരായണൻ, അപകടത്തിന് അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിച്ച ഔദ്യോഗികമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപകടത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഞാനും ഇപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. വനമേഖലയിലേക്ക് തഞ്ചാവൂരിൽ നിന്നുമുള്ള യാത്രാ സംഘമാണ് എന്നാണ് ലഭിച്ചിട്ടുള്ളത്. അവര് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ സംഘം ശബരിമലയിൽ പോയി തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും വണ്ടിയുടെ ബ്രേക്കിന് തകരാറുണ്ടായി എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിച്ച വിവരം. 20-ലേറെ ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളിന്റെ അവസ്ഥ ഗുരുതരാവസ്ഥയാണ്. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും തൊട്ടടുത്തുള്ള CCM ഹോസ്പിറ്റലിലേക്കും നിലയ്ക്കൽ ഉൾപ്പെടെ വിവിധ ആശുപത്രിയിലേക്കും എത്തിച്ചിട്ടുണ്ട്. സാരമായ പരിക്കല്ലേ, അതിൽ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണല്ലേ? അതെ 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 അതെ, 20 പരിക്ക്, 20 പേരുടെയും ഗുരുതരമാണോ എന്ന് പറയാൻ നമുക്കിപ്പോ വ്യക്തമല്ല. പക്ഷെ 20-ലേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 20-30 ഇടയിൽ ആൾക്ക് പരിക്ക് പറ്റിയിരുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അവിടെ ആ സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമേ കൃത്യമായൊരു വിവരം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ രക്ഷാപ്രവർത്തനം പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ അവിടേക്ക് വേണം എന്നറിഞ്ഞു. അതനുസരിച്ച് ആംബുലൻസുകൾ അവിടേക്ക് എത്താനും കൂടുതൽ ഫോഴ്സിനെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾ എത്തിപ്പെടാൻ പ്രയാസമുള്ള ഒരു മേഖലയാണോ? കുറച്ച് ഉൾപ്രദേശമാണെന്ന് തോന്നുന്നു. ഇലവുങ്കൽ എന്ന് പറയുന്നത് വാഹനം എത്തിപ്പെടാൻ പ്രയാസമില്ല, പക്ഷെ ഒരു അപകടകരമായ വളവുകൾ ഉള്ള ഒരു സ്ഥലമാണ്. ശബരിമലയ്ക്കുള്ള പാതയിലാണ് ഈ പറഞ്ഞ സ്ഥലം. പക്ഷെ ദീർഘദൂരം വനത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുള്ളൂ. ശരി, താങ്കൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണല്ലേ? ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, വനമേഖലയിലൂടെ അങ്ങോട്ടേക്കുള്ള യാത്ര. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണോ കൂടുതൽ ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. സാരമായി നമുക്ക് പെട്ടെന്ന് ആദ്യ ഒരു കാഴ്ചയിൽ പരിക്ക് കൂടുതലാണെന്ന് തോന്നിയവരെ മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും എരുമേലിയിലേക്കും ആളുകളെ എത്തിച്ചിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ പ്രമോദ് നാരായണൻ MLA.
റാന്നി എം എൽ എ പ്രമോദ് നാരായണാണ് പ്രതികരിച്ചത്. 20-നും 30-നും ഇടയ്ക്ക് ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ പരിക്കിൻ്റെ ഒരു സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് സാരമാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമുക്ക് അല്പസമയത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റും എത്തുന്ന മുറയ്ക്ക് അവിടെ വിളിച്ച് അന്വേഷിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും 64 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ 7 കുട്ടികളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രായമുള്ള ഒരു തീർത്ഥാടകനെ ഫയർഫോഴ്സ് സംഘം രക്ഷിച്ച് താഴെ കൊണ്ടുവരുന്നതാണ്. ഇങ്ങനെ അപകടത്തിൻ്റെ വ്യാപ്തി അല്പം വലുതാണ് എന്ന് തന്നെ വേണം കരുതാൻ. തഞ്ചാവൂരിൽ നിന്നുള്ള തീർത്ഥാടകർ ആണ് ഈ അപകടത്തിൽപ്പെട്ടത്. ബസ്സിൻ്റെ ബ്രേക്കിന് തകരാറുണ്ടായിരുന്നു എന്നാണ് റാന്നി എം എൽ എക്ക് ലഭിക്കുന്ന വിവരം. ബസ്സിൻ്റെ ബ്രേക്കിന് അല്പം തകരാറുണ്ടായിരുന്നു, അത് കാരണമാണ് അപകടമുണ്ടായത്. അപകടകരമായ വളവുകൾ നിരവധിയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇലവുങ്കൽ എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി, ബ്രേക്കിനൊക്കെ പ്രശ്നമുണ്ടായാൽ സ്വാഭാവികമായും അത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. നാട്ടുകാരുടെ വലിയ സാന്നിധ്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അവിടെ കാണാം. ഫയർഫോഴ്സ് സംഘം അശ്രാന്തമായ പരിശ്രമം നടത്തുന്നു ഈ ആളുകളെ രക്ഷിച്ച് ആശുപത്രിയിലെത്തിക്കാൻ. ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 64 യാത്രക്കാർ ഉണ്ടായിരുന്നു, അതിൽ 7 കുട്ടികളാണ്. അതിൽ 20-നും 30-നും ഇടയ്ക്ക് ആളുകൾക്ക് പരിക്കുണ്ടായെന്നുള്ള പ്രധാനപ്പെട്ട വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോകാം. ആന്റോ ആന്റണി എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആന്റോ ആന്റണി, താങ്കൾക്ക് ലഭിച്ച വിവരം എന്താണ്, ഏറ്റവും പുതിയ വിവരം അപകടവുമായി ബന്ധപ്പെട്ട്? ശ്രീ ആന്റോ ആന്റണി, കേൾക്കാമോ? കേൾക്കാം. എന്താണ് താങ്കൾക്ക് ലഭിച്ച എന്തെങ്കിലും വിവരം കിട്ടിയോ അപകടവുമായി ബന്ധപ്പെട്ട്? അപകടത്തില് ഗൗരവമുള്ള പരിക്കുള്ള ആളുകളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മറ്റേ ചെറിയ പരിക്കുള്ളവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിക്കഴിഞ്ഞു. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ സ്ഥലത്തുണ്ട്. അതിന്റെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് പരിക്ക് പറ്റി, എത്ര പേർ ഗുരുതരമാണ്, അത്തരം വിവരങ്ങൾ വല്ലതുമുണ്ടോ? കൃത്യമായ വിവരങ്ങളില്ല. ഒരു 10-ലേറെ ആളുകൾക്ക് നല്ല ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചെറിയ പരിക്കുള്ള 10-20-ലധികം ആളുകൾ, ചെറിയ പരിക്കുള്ളവരുമുണ്ട്. കുട്ടികളടക്കമുള്ളവരുണ്ടായിരുന്ന ബസ്സാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ആന്റോ ആന്റണി എം പി ആണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നത് 20-നും 30-നും ഇടയ്ക്കുള്ള ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എം എൽ എ റാന്നി എം എൽ എ പ്രമോദ് നാരായണന് ലഭിച്ച വിവരമാണ്. 10-ന് മുകളിൽ ആളുകൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് എം പി ആന്റോ ആന്റണി നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ പൊതുപ്രവർത്തകർ, ഈ ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർ അങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തുന്ന അല്പസമയത്തിനും എത്തും. കാരണം എത്തിപ്പെടാൻ അത്ര എളുപ്പമുള്ള ഒരു പ്രദേശമല്ല അവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ അശ്രാന്ത പരിശ്രമമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സിൻ്റെയും മറ്റു ഭാഗത്ത് നിന്ന് ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ. കളക്ടർ ദിവ്യ എസ് ഐ ടെലിഫോൺ ലൈനുണ്ട്. മാഡം, ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് പങ്കുവെക്കാമോ? ഹലോ മാഡം, എന്തൊക്കെയാണ് വിവരം കിട്ടിയത് അപകടവുമായി ബന്ധപ്പെട്ട്? നമുക്കിപ്പോ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ടുള്ളത് ബസ്. തമിഴ്നാട്ടിൽ നിന്നുള്ള സമീപം സഞ്ചരിച്ച വാഹനമായിരുന്നു. 64 പേരുണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള കണക്കുകൾ. അപ്പോ കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ഒരു സംഘമായിരുന്നു.
എല്ലാവരെയും നമുക്ക് ഉടനടി തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് പുറത്തേക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. എന്നിരിക്കലും ഒരിക്കൽ കൂടി ഒരു തിരച്ചിൽ നടത്തുവാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്കിപ്പോ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മോട്ടോർ വാഹന വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും പുറത്തേക്ക് എടുത്ത ആളുകളെ അവിടെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഒരു ടീമുണ്ട്, അവരെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തിക്കൊണ്ട് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പത്തനംതിട്ട ജി എസ് ലേക്കും നിലയ്ക്കൽ പി എച്ച് സിയിലേക്കും ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഈ പരിക്കേറ്റവരുടെ നില അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര ഗുരുതരമാണ്? ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ടും കൂടെ വന്നതിന് ശേഷം അതിനെ കുറിച്ച് പറയാം. അവിടെ പ്രാഥമികമായ വിലയിരുത്തൽ സാരമായ പരിക്കുള്ളവര് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉടനെ മാറ്റുന്നുണ്ട് നമ്മള്. 64 യാത്രക്കാരാണ് തോന്നുന്നല്ലേ ബസ്സിൽ ഉണ്ടായിരുന്നത്? അതെ അതെ. കുട്ടികളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. പ്രായമായവരും കുട്ടികളും ഒക്കെ. എന്തായാലും എല്ലാവരെയും പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ശരി ശരി മാഡം. ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരാണ് ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുന്നു എന്നുള്ളതാണ്. പരിക്കേറ്റ നിരവധി ആളുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. ബസ്സിലുണ്ടായത് തഞ്ചാവൂരിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു. അവരടക്കമാണ് ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുന്നത്. 64 പേരെയും ബസ്സിനുള്ളിൽ ബസ് വെട്ടിപ്പൊളിച്ച് പുറത്തേക്കെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അത് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നു. അല്പസമയത്തിനകം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെ കരുതാം. ദൃശ്യങ്ങളാണ്, നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ ഉൾപ്രദേശമാണ്, മലമ്പ്രദേശമാണ്, അപകടകരമായ നിരവധി വളവുകളുള്ള ഒരു സ്ഥലമാണ്. ബസ്സിൻ്റെ ബ്രേക്കിന് തകരാറുണ്ടായിരുന്നു എന്ന് കൃത്യമായി തന്നെ MLA വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ഇലവുങ്കിൽ നിന്ന് കണമല പോകുന്ന വഴി നാറാണൻ തോടിന് സമീപമാണ് അപകടമുണ്ടായത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും അപകടത്തിൽപ്പെട്ടവരെ മാറ്റുന്നുണ്ട്. 64 പേർ, 9 കുട്ടികൾ കോട്ടയം പത്തനംതിട്ട നിലയ്ക്കൽ ഹോസ്പിറ്റലിലേക്ക് ഇവരെ മാറ്റി. ആ ബസ് ഇപ്പോൾ മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ ചിത്രങ്ങളാണ് കാണുന്നത്. ഇത്തരത്തിൽ വലിയ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു സാരമായ അപകടം തന്നെയാണ്, ഗൗരവതരമുള്ള അപകടം തന്നെയാണ്. അപകടത്തിൽപ്പെട്ടവർക്ക് മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ, ബസ് ഡ്രൈവ് അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും മറ്റും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോന്നി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തും. കോട്ടയം മെഡിക്കൽ കോളേജിനും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അപകടം, അത് അതിൻ്റെ വ്യാപ്തി അല്പം വലുതാണ് എന്ന് തന്നെ വേണം കരുതാൻ ഈ ഘട്ടത്തിൽ. ടെലിഫോൺ ലൈനുണ്ട് സാർ. അറിയാൻ സാറിന് എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയിട്ടുണ്ടോ? എന്താണ് അപകടത്തിനെ സംബന്ധിച്ച് കൂടുതൽ പരിക്കുണ്ടോ? മിനിസ്റ്റർ കേൾക്കാമോ? എന്താണ് താങ്കൾക്ക് ലഭിച്ച വിവരം അപകടവുമായി ബന്ധപ്പെട്ട്? തഞ്ചാവൂരിൽ നിന്ന് വന്ന 60 കട്ടിയായി വന്നൊരു ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. മറിഞ്ഞ് ഏതാനും സമയത്ത് തന്നെ നമുക്ക് പിന്നെ ഇവിടെ വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് മുഴുവൻ ഭക്തരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്കും നിസ്സാര പരിക്കുള്ള ആളുകളെ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്കും ഒക്കെ തന്നെ കൊണ്ടുപോകാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ കൃത്യമായിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ മോട്ടോർവേസ് ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും എല്ലാം പരിഗണിച്ച് രംഗത്തുണ്ട്. എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും കാര്യക്ഷമമായിട്ട് നടന്നുവരുന്നുണ്ട്. ഈ പരിക്കേറ്റവരുടെ നില, കൂടുതൽ ഗുരുതരമായി പരിക്കേറ്റവർ അങ്ങനെ ഒരു കണക്കുണ്ടോ?
കൂടുതൽ പരിക്കേറ്റത് നമുക്കിപ്പോ കിട്ടിയ വിവരം അനുസരിച്ച് ഡ്രൈവർക്ക് ഡ്രൈവറുടെ നില കുറച്ച് ഗുരുതരമായിട്ടുള്ളത്. ഡ്രൈവറെ അടക്കം കോട്ടയം മനസ്സിലാക്കണം. ശരി മിനിസ്റ്റർ, ശരി, നന്ദി. മിനിസ്റ്റർ കെ രാധാകൃഷ്ണനാണ്, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തമിഴ്നാട് മയിലാടുതുറൈ ജില്ലയിലെ മായാരം സ്വദേശികളാണ്. തമിഴ്നാട് മയിലാടുതുറ ജില്ലയിലെ മായാരം സ്വദേശികളായ 64 പേരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവരിൽ 8 കുട്ടികളുണ്ട് എന്ന വിവരങ്ങളും 9 കുട്ടികളുണ്ട് 64 പേരിൽ. ഈ കോട്ടയത്തേക്കാണ് ഗുരുതരമായി പരിക്കേറ്റവരെ കൊണ്ടുപോയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുണ്ട്. റാന്നിയിലും താലൂക്ക് ആശുപത്രിയുണ്ട്. അവിടേക്ക് അത്ര ഗൗരവമല്ലാത്ത പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുണ്ടല്ല. എന്തായാലും ഈ 64 പേരെയും ആശുപത്രിയിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ മന്ത്രി പറഞ്ഞതനുസരിച്ച് സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല സ്വകാര്യ വാഹനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപകടസ്ഥലത്തു നിന്നുള്ള ശശിനാരായണൻ, എന്താണ് ഏറ്റവും പുതിയ വിവരം? പുതിയ വിവരങ്ങൾ വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല, ശശിനാരായണൻ ടെലിഫോൺ ലൈനിലില്ല. ഏതായാലും വലിയ അപകടം എന്ന് തന്നെ വേണം കണക്കാക്കാൻ. ഇത് ബസ്സിൻ്റെ ബ്രേക്ക് അത് പൊട്ടിയ കാര്യമാണ് കൃത്യമായി തന്നെ എം എൽ എ അടക്കം നേരത്തെ പറഞ്ഞത്. ബേസ് ബ്രേക്കിന് തകരാറുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തരം കൊടും വളവുകളിൽ വാഹനങ്ങൾ കൊണ്ട് വരുമ്പോൾ ബ്രേക്ക് തകരാറ് മൂലം ഇത്തരം അപകടങ്ങൾ സംഭവിക്കാം. അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതാണ് നമുക്ക് ആകെ പ്രധാനമായും സ്ഥിരീകരിക്കത്തക്ക വിധത്തിൽ നൽകാവുന്ന ഒരു വിവരം. അതാണ് ഡ്രൈവറുടെ നില ഗുരുതരമാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്കിനിയും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. 20-30 ഇടയ്ക്ക് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഈ ബസ് കാര്യമായി തന്നെ താഴേക്ക് പതിക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ സംഭവിക്കും. 20-30 ഇടയ്ക്ക് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റ് വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും ഇതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. ഡീസൽ ജോലി ഉണ്ട്.
പത്തനംതിട്ട നിലയ്ക്കലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് അപകടത്തിൽപ്പെട്ടു. തമിഴ്നാട് മയിലാടുതുറൈ ജില്ലയിലെ മായാരത്ത് നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ട ഇലവുങ്കലിൽ ഉച്ചയോടെയാണ് സംഭവമുണ്ടായത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ആനന്ദഗോപൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സാർ, ഇത് ഈ അപകടം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്? അപകടത്തിൽപ്പെട്ടത് തഞ്ചാവൂർ സ്വദേശികളായിട്ടുള്ള തീർത്ഥാടകരാണ്. അവര് 64 ആളുകളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. അവർ ശബരിമല സന്നിധാനത്തിലെത്തി ദർശനവും കഴിഞ്ഞതിനു ശേഷം തിരികെ വരുമ്പോഴാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. ഈ 64 തീർത്ഥാടകരിൽ 9 പേർ കുട്ടികളാണ്. ഈ എല്ലാ ആളുകളെയും പരിക്ക് പറ്റിയവരെയും ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതില് ഒരാളുടെ മാത്രമാണ് പരിക്ക്, സാരമായ പരിക്കുള്ള ഒരാൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്കെല്ലാം അങ്ങനെ ഒരു സാരമായ പരിക്കെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും കൂടുതൽ പ്രയാസങ്ങളുള്ളവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ സ്ഥലത്തെത്തി. ദേവസ്വം ബോർഡ് ജീവനക്കാരും അവിടെ ആശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എന്തെങ്കിലും ഒരു അപകടകരമായ സ്ഥിതി ആരെയും സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് ഇപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഈ പരിക്കേറ്റവർക്കൊക്കെ ചികിത്സ എവിടെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്? എവിടെയാണ്? അതായത് ഇപ്പോ പരിസരത്തുള്ള ചില സ്വകാര്യ ആശുപത്രികളുണ്ട്, പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രികളുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കുറെ തീർത്ഥാടകരെ മാറ്റിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയവരുടെ പരിക്ക് ഗുരുതരമാണോ? അത്ര ഗുരുതരമായ പരിക്ക് എന്ന് പറയാൻ കഴിയുന്നതല്ല. എന്നാലും സാരമായ പരിക്ക് ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയത്തക്ക തരത്തിലാണ് അവരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം കാര്യങ്ങളിൽ ഇടപെട്ട് ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞോ? അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. കാരണം അതോടെ ഈ ഇലവുങ്കൽ എന്ന് പറയുന്ന സ്ഥലം, ഇലവുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. മുമ്പ് പലപ്പോഴും അവിടെ പല അപകടങ്ങളും ഉണ്ടായിട്ടുള്ളൊരു പ്രദേശമാണ്. ആ അപകടങ്ങൾ ഒഴിവാക്കത്തക്ക ക്രമീകരണങ്ങൾ പി ഡബ്ല്യുടെ ഭാഗത്തുനിന്നും പല ഘട്ടങ്ങളിലായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും നല്ല ശ്രദ്ധ ഒരുകൂടി പോകേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത് പ്രത്യേകിച്ച് വളവ്, അതുപോലെ തന്നെ വലിയ കയറ്റം, ആ തരത്തിൽ ഒരു പ്രത്യേക, അതെ, ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥലമാണത്. കാരണം മുമ്പും പല അപകടങ്ങളും ഉണ്ടായിട്ടതാണ്. അത് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പ്രാഥമികമായി എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇല്ല, ഓക്കെ. ഇവിടെ ഇപ്പോ ഈ കൊക്കയിലേക്ക് മറിഞ്ഞു എന്ന തരത്തിലാണ് വാർത്ത വരുന്നത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ, വലിയ ആഴമുള്ള ഇടമാണോ അത്? അത് സാമാന്യമായുള്ള ഇടം തന്നെയാണ്. പക്ഷേ ജനവാസ കേന്ദ്രമാണ്, ഫോറസ്റ്റ് ഏരിയ അല്ല, ജനവാസ ഇലവുങ്കലാണ്. ഇലവുങ്കല് നമ്മുടെ പാലം കഴിഞ്ഞ മുകളിലേക്ക് കയറുന്ന ആ ഭാഗത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോ ശരി, അതായത് ഇലവുങ്കൽ എരുമേൽ റോഡിലാണ് ഈ അപകടം ഉണ്ടായതായിട്ടുള്ള. വളരെ നന്ദി സാർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി വീണ ജോർജ്, ഈ അപകടം സംബന്ധിച്ച് എന്തൊക്കെ വിവരമാണ് ലഭിച്ചിട്ടുള്ളത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അവിടെ അടുത്ത സമീപ ആശുപത്രികളിൽ ഉൾപ്പെടെ ആളുകളെ എത്തിച്ചിട്ടുണ്ട് എന്നറിയുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? ഇവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഇലവുങ്കലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. തഞ്ചാവൂരിൽ നിന്നുള്ള ഭക്തരുടെ സംഘമാണ്. 9 കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. 64 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്, ഡ്രൈവർ ഉൾപ്പെടെ. ഡ്രൈവറുടെ കുറച്ച് ഇഞ്ചുറി ഉണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആശുപത്രികൾ, കോട്ടയം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കുഞ്ഞി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ഉൾപ്പെടെ സംഘം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലും സജ്ജമാണ്.
ഇലവുങ്കലിലേക്ക് ഇത്രയും ആളുകളിലെ ആംബുലൻസുകൾ അധികമായിട്ട് ആംബുലൻസുകൾ അവിടേക്ക് എത്തിക്കുന്നതിനും അപകടം നടന്ന ഉടനെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും പുറത്തെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എസ് പി അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അവരെ താഴേക്ക് അതായത് പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. അവര് കുറേയേറെ ആളുകളെ ആവശ്യം അതായത് ട്രീറ്റ്മെന്റ് ആവശ്യം ചികിത്സ ആവശ്യമായിട്ടുള്ള ആളുകളെ താഴേക്ക് മാറ്റുക, അവരെ താഴേക്ക് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത് വലിയ സാരമുള്ള പരിക്കുകൾ ആളുകൾക്കില്ല എന്നതാണ്, എങ്കിൽ പോലും മിനിസ്റ്റർക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്താണ്? ഏതായാലും അങ്ങനെ തന്നെയാണ്. അതാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. ഡ്രൈവറുടെ മാത്രം അല്പം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് അറിയാലും അത് അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ച് ഡോക്ടർമാരത് കാണുമ്പോൾ മാത്രമേ എന്താണ് എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇപ്പോ നമുക്ക് വലിയൊരു മാസ്ക് കാഷ്വാലിറ്റി എന്നുള്ള നിലയിലല്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് ഒരാൾക്ക് സീരിയസ് ഉണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുമുണ്ട്. 9 കുട്ടികൾ ഈ പരിക്കേറ്റവരിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ട പ്രത്യേക കെയർ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന് കുഞ്ഞുങ്ങളുടെ പ്രത്യേകമായിട്ട് അവര് പ്രത്യേകിച്ച് അവര് മാതാപിതാക്കൾ ഇഞ്ചേർഡ് ആണോ മാതാപിതാക്കൾക്കൊപ്പം ആയിരിക്കില്ല, അപ്പൊ അവരെ പ്രത്യേകമായിട്ട് കരുതണം എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രികളിൽ ഇപ്പോൾ അതിന് സജ്ജമാണ്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത് എങ്കിൽ പോലും വലിയ സാരമായ പരിക്കുകൾ ഈ പരിക്കേറ്റവർക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. അത് ആശ്വാസകരമായ ഒരു സാഹചര്യം ആണ്. പരിക്കേറ്റ എല്ലാവരെയും വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തെടുത്തു. പരിക്കേറ്റവരെ എല്ലാം ആശുപത്രികളിലാക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ഉൾപ്പെടെ ആണ് ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിലേക്ക് വിദഗ്ധ ഡോക്ടറുടെ സംഘം എത്തിയിട്ടുണ്ട്, അവരെ എത്തിച്ചിട്ടുണ്ട്, അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നതാണ് മിനിസ്റ്റർ വിശദീകരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം, വലിയ താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. പക്ഷേ അത് ഫോറസ്റ്റ് ഏരിയയല്ല, ജനവാസ മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ നടത്താനും ആളുകളെ വളരെ വേഗം അതിൽ നിന്ന് വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാനും കഴിഞ്ഞത്. 64 പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു. 9 കുട്ടികളുണ്ട്, പരിക്കേറ്റവരിലും കുട്ടികളുണ്ട്. പക്ഷേ ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്ന വിവരം വരുന്നു. ശശിനാരായണനുണ്ട് നമുക്കൊപ്പം. ശശി, മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്, കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ട സജ്ജീകരണങ്ങളുണ്ട്. വലിയ ഒരു കാഷ്വാലിറ്റി എന്ന നിലയിലല്ല, അല്ലാണ്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉറപ്പുവരുത്തിട്ടുണ്ട്, അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവരെയും പുറത്തെടുത്തു എന്ന വിവരവും വരുന്നു. മതിയായ ചികിത്സ ഉറപ്പുവരുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും പൂർണ്ണമെന്നാണോ നമുക്ക് മനസ്സിലാകുന്നത്? ഈ ഒരു അപകടം എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അത്തരത്തിലൊരു താഴ്ചയിലേക്കല്ല ബസ് മറിഞ്ഞിട്ടുള്ളത്. ഈ ഇറക്കിറങ്ങി വരുമ്പോൾ ഒരു വലിയ വളവുണ്ട്, ആ വളവിലാണ് ഒരു കലുങ്കുണ്ട്, ആ കലുങ്ങിന്റെ വേരിലേക്ക് വലിയ താഴ്ചയിലല്ലാത്ത രീതിയിലാണ് ബസ് മറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ കാരണമുണ്ടായിട്ടുള്ളത്. എന്തായാലും 64 പേരെയും രക്ഷപ്പെടുത്തി. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ തീർത്ഥാടകരെ നേരത്തെ ഈ തീർത്ഥാടകരെ അപകടത്തിൽപ്പെട്ടവരെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഡ്രൈവറുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത്. ഇതിൽ 64 പേരിൽ 9 കുട്ടികളാണുള്ളത്, പ്രായമായ ആളുകളുണ്ട്. പക്ഷെ ഇവരുടെ പരിക്കുകളൊന്നും വലിയ കാര്യമായുള്ള രീതിയിലല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ബസ് ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ അത്തരത്തിൽ ബസ് ഈ ചെറിയ ഒരു കലുങ്ങിന്റെ വളവിന്റെ സൈഡിൽ ചെറിയൊരു കലുങ്ങ് വലിയ താഴ്ചയല്ല, വലിയ താഴ്ചയെന്നാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ വലിയ താഴ്ചയുള്ള സ്ഥലത്തേക്കല്ല ബസ് മറിഞ്ഞിട്ടുള്ളത്. നിയന്ത്രണം വിട്ട് വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ് വലത്ത് സൈഡിലേക്ക് ഒരു ചെറിയ കുപ്പയിലേക്ക് കലങ്ങോട് ചേർന്ന ഒരു കുപ്പയിലേക്ക് ബസ് ഇവിടെ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു ആക്സിഡന്റ് പ്രോൺ ഏരിയ തന്നെയാണ്, നേരത്തെയും പലപ്പോഴും ആക്സിഡന്റ്സ് ഉണ്ടായിട്ടുണ്ട്, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സൈൻബോർഡൊക്കെ ഉൾപ്പെടെ വേണമെന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ചയ്ക്ക് വന്നിരുന്നതാണ്, അത്തരം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നതാണ്, അതിനുള്ള നടപടികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ അവിടുത്തെ പാരിസ്ഥിതികമായ പ്രത്യേകതകളും ഒക്കെ മനസ്സിലാകുന്ന തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഏതെങ്കിലും പാളിച്ചകളാണോ ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത്?
രേണുക, നേരത്തെ സ്ഥിരമായി അപകടം നടക്കുന്ന മേഖലകളാണ്. ഇലവുകിൽ നിന്നും ഈ എരുമയിലേക്ക് വരുന്ന കുത്തടക്കമുള്ള റോഡാണ്. തിരിച്ച് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തീർത്ഥാടകർ വരുമ്പോൾ അവർക്ക് ഈ റോഡിന്റെ ഒരു പരിചയക്കുറവൊക്കെ ഒരു പ്രധാന ഘടകമാണ്. ഈ റോഡിൽ വളവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ കുറവുണ്ട്. പക്ഷെ വാഹനം റോഡും ഒക്കെ നന്നായി നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ സിഗ്നലൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് ഈ വഴിയുടെ ഒരു പരിചയക്കുറവ് അതൊരു കാരണമാണ്. സ്വാഭാവിക അത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാരണം ഡ്രൈവർമാർ ഉറങ്ങിപ്പോകാനോ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സ്വാഭാവികമായി പല പ്രാവശ്യവും ഈ മേഖലയിൽ അപകടം നടന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത് വലിയ താഴ്ചയുള്ള സ്ഥലത്തല്ല, ചെറിയ ഒരു വളവിലേക്ക് വണ്ടി തിരിച്ച സമയത്ത് തന്നെ നിയന്ത്രണം വിട്ട് പല സൈഡിലെ ഒരു കൊക്കയിലേക്ക്, വലിയ കൊക്കയല്ല, ഒരു കലിതിന്റെ സൈഡിലേക്ക് ഒരു കുഴിയിലേക്ക് ബസ് പതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു അപകടം ഉണ്ടാവാതെ വലിയ ദുരന്തമായി മാറാതിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഡ്രൈവർക്ക് മാത്രമാണ് അതിനകത്തൊരു കാര്യമായ പരിശോധന ബാക്കി. ബസ്സിൽ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? 64 പേരെന്ന് പറയുമ്പോൾ വലിയൊരു തീർത്ഥാടക സംഘം തന്നെയാണ്. അങ്ങനെ ഏജൻസികൾ വഴി ബുക്ക് ചെയ്ത് വന്നവരാണോ അതോ ഏതെങ്കിലും ബന്ധുക്കളൊക്കെ ഒരുമിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരാറുണ്ട്? അത്ര വലിയ സംഘമായതുകൊണ്ട് തന്നെ ഏജൻസി വാഹനം, തീർത്ഥാടക വാഹനം അങ്ങനെ വന്നവരാണോ കൂടുതൽ? അത്തരത്തിലുള്ളൊരു വാഹനമാണെന്നാണ് നമുക്ക് ഇപ്പോൾ ഇത് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം 64 പേരുണ്ട്. ഇവര് തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശികളാണ്. തഞ്ചാവൂരില് ഈ തഞ്ചാവൂരിൽ നിന്നാണ് ഈ തീർത്ഥാടക സംഘം ഇന്നലെ എത്തിയത്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും വലിയ രീതിയിലൊരു വലിയ അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക്, വലിയ കുഴിയിലേക്കല്ല മറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആളുകൾക്ക് വലിയ വരിക്കില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. എന്തായാലും അടിയന്തരമായി ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന്റെയും എരിമേലിയിലൊക്കെ ഫയർഫോഴ്സിന്റെയും പമ്പയിൽ നിന്നും 15 ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ആംബുലൻസും അടക്കമുള്ള സൗകര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഏർപ്പാടാക്കി ഇവരെ ഇവിടെ നിന്നും തീർത്ഥാടകരെ പെട്ടെന്ന് ബസ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് വലിയൊരു കാര്യമായി എടുത്തു പറയേണ്ടത് കാര്യം. മന്ത്രി വീണ ജോർജിന്റെ ഇടപെടലിനെ തുടർന്ന് കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും പ്രത്യേക വിദഗ്ധങ്ങളായ ഡോക്ടർമാരെ 19 ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. കാരണം ഈ അപകടത്തിൽപ്പെട്ടവരെ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അടിയന്തര ചികിത്സ നൽകുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ഈ ഡോക്ടർമാരെ ഇവിടെ 19 ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ വലിയ രീതിയിൽ ഒരു ദുരന്തമായി മാറാഞ്ഞത് ഈ വലിയ കുഴിയിലേക്ക് ബസ് മറിഞ്ഞിട്ടില്ല, അതുതന്നെ വലിയ ഭാഗ്യമായി കരുതാം. എന്തായാലും ഡ്രൈവർക്ക് മാത്രമാണ് അതിനകത്ത് പരിക്ക് ഗുരുതരമായിട്ടുള്ളത്. പ്രായമുള്ള ആളുകൾക്കൊക്കെ സാരമായ പരിക്കുകളൊക്കെ ഉണ്ട്, കുട്ടികളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷപ്പെടുത്തി ബസ് ഇപ്പം ഈ കുഴിയിൽ നിന്നും ഉയർത്താനുള്ള ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ. ഈ ബസ് വെട്ടിപ്പൊളിച്ചാണ് കുറച്ചു പേരെയൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന തരത്തിലൊക്കെ അറിയുന്നു, അങ്ങനെയാണോ സംഭവിച്ചത്? അത്ര തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ബസ്സിന്റെ ഒരു സൈഡ് മറിഞ്ഞ സൈഡിൽ നിന്ന് മറുഭാഗത്ത് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ബസ് മറിഞ്ഞ് ഒരു സൈഡാണ് തറയോട് ചേർന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ മറു സൈഡിൽ കൂടെ മാത്രമേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അത് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്ത് എടുത്തിട്ടുള്ള, തീർത്ഥാടകരെ എല്ലാവരെയും പുറത്തെടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ താഴ്ചയിലേക്കും അല്ല ബസ് മറിഞ്ഞത്, സാധാരണ ഒരു വളവ് തിരിയുന്ന നല്ല കൊടും വളവും ഇറക്കവും കൂടിയാണ്. അവിടെ ഡ്രൈവർക്ക് ഒരുപക്ഷെ നിയന്ത്രണം വിട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതായിരിക്കാം. ഏതാണ് അപകടത്തിന് കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമല്ല. അത്തരത്തിലാണ് അപകടത്തിൽ പെട്ടത്. നേരത്തെയും ഇതേപോലെ സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് അപകടം നടക്കുകയും മരണം സംഭവിക്കുകയും ഒക്കെയുള്ള പ്രദേശം കൂടിയാണ് ഇലവുങ്കിൽ നിന്നും കണമല വഴിയുള്ള ഈ പാത. പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് റോഡും ഒക്കെ വളരെ ഭംഗിയായി തന്നെ വൃത്തിയുള്ള ബോർഡും ഒക്കെ ഇവിടെ, സൂചനാ ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതര സംസ്ഥാന തീർത്ഥാടകർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ചൊരു പരിചയക്കുറവൊക്കെയാണ് പലപ്പോഴും ശബരിമല തീർത്ഥാടനത്തിൽ പെടുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന്റെ കാരണമായി പലപ്പോഴും പറയുന്നത്. കാരണം വലിയ കയറ്റവും ഇറക്കവും ഉള്ള സ്ഥലങ്ങളാണ്. അത്തരം സ്ഥലങ്ങളിൽ ഡ്രൈവർമാരുടെ പരിചയക്കുറവും അവർ ഒരുപക്ഷെ ഉറങ്ങിപ്പോകുന്നതൊക്കെയാണ് പല സമയങ്ങളിലും അപകടത്തിന് കാരണമായി പറയുന്നത്. രേണുക, ശരി, തുടരുക ശശിനാരായണൻ. എന്തായാലും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. തമിഴ്നാട് മയിലാടുതുറൈ ജില്ലയിലെ മായാരത്തു നിന്നുള്ള തീർത്ഥാടകരുടെ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 15 ഇലവുങ്കലിൽ ആണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. അപകട സാധ്യതയുള്ള ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ തന്നെയാണ് ഇവിടം എന്ന് നേരത്തെയും ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
മരണം പോലും സംഭവിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത്തരം അപകട സൂചന നൽകുന്ന ബോർഡുകളൊക്കെ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും പരിചയക്കുറവ് മൂലമായിരിക്കാം ഇത്തരമൊരു അപകടം വീണ്ടും ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. ബസ്സിന് ബ്രേക്ക് തകരാറുണ്ടായിരുന്നു എന്ന തരത്തിലും വാർത്തകൾ വരുന്നു. എന്തായാലും അത് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് അപകട കാരണമെന്നത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും 64 പേർ ബസ്സിലുണ്ടായിരുന്നു. ഇവരിൽ മിക്കവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം റാന്നി മുൻ MLA CPM നേതാവുമായ രാജു എബ്രഹാം ചേരുകയാണ്. ശ്രീ രാജു എബ്രഹാം, ഈ അപകട നടന്ന വിവരം താങ്കൾ അറിഞ്ഞോ? താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഞാനിപ്പോ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ അക്കത്തോട്ടിലെ പിന്നെ ആദിവാസികളായിട്ടുള്ള ആളുകളാണ് അത് കൂടുതലുണ്ടായിരുന്നത്. ശരി, ശ്രീ രാജു എബ്രഹാം, കേൾക്കാമോ? അദ്ദേഹം ആ അപകട സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് റേഞ്ച് കട്ടായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല. എന്തായാലും ആ അപകട സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ അവിടെ നിന്നും ലഭ്യമാകുന്നുമുണ്ട്. എന്തായാലും വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. 64 പേർ സഞ്ചരിച്ച തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് മറിഞ്ഞത്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏക ആശ്വാസകരമായ കാര്യം. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ശ്രീ രാജു എബ്രഹാം വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സാർ, റേഞ്ച് കട്ടായത് കൊണ്ടായിരിക്കും താങ്കളുടെ വാക്കുകൾ മുറുകി പോയിരുന്നു. തുടരാം. അതെ, ഞാൻ ഈ ശബരിമല ഭാഗത്തായത് കൊണ്ട് എല്ലായിടത്തും റേഞ്ച് കിട്ടില്ല. അപ്പൊ അവിടെ നമുക്ക് രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടത്താൻ കഴിച്ചു. അതുകൊണ്ടാണ് നമുക്ക് പല ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേഗതയിൽ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ പ്രവർത്തനം, നാട്ടുകാരോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ പ്രവർത്തനം വേഗത്തിൽ തന്നെ വന്നു. നട തുറന്ന സമയമായതുകൊണ്ട് ആംബുലൻസുകൾ ഉണ്ടായിരുന്നു, നിലയ്ക്കലുണ്ടായിരുന്നു, പമ്പയിലുണ്ടായിരുന്നു. നിലയ്ക്കലിന് അധിക ദൂരെയല്ല അപകടം നടന്ന സ്ഥലം. നിലയ്ക്കൽ കഴിഞ്ഞിട്ട് ഇലവുങ്കൽ, നമുക്കറിയാം റോഡ് സേഫ്റ്റിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇലവുങ്കലാണ്. ഇലവുങ്കൽ നിന്ന് എരുമയിലേക്ക് പോകുന്ന രണ്ട് വലിയ വളവുകളാണ്. രണ്ടാമത്തെ വളവിലാണ് അപകടം ഉണ്ടായത്. ഒന്നുകിൽ ബ്രേക്ക് പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ മുൻപരിചയമില്ലാത്ത ഡ്രൈവർ ഇവിടെ വാഹനം വേഗതയിൽ ഓടിച്ചാൽ ഏത് വാഹനമാണെങ്കിലും അവിടെ അപകടം ഉണ്ടാവും. കാരണം അത്ര വലിയ ഇറക്കവും അത് വളവുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ അശ്രദ്ധയാണോ മുൻപരിചയം ഇല്ലാത്തതാണോ ബ്രേക്ക് പോയതാണോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കണം. അണമല നമ്മൾ നേരത്തെ സ്ഥിരമായി അപകടം ഉണ്ടാവുന്ന സ്ഥലത്ത് നടത്തിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, സേഫ്റ്റി മെഷേഴ്സ് ഒന്നും നമുക്ക് ഈ ഭാഗത്ത് വേണ്ടി വന്നിട്ടില്ല. കാരണം ഇവിടെ വലിയ വളവും അപകട സ്ഥലമായതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ തന്നെ വണ്ടി വളരെ വേഗത കുറച്ചാണ് ഇവിടെ ഇറങ്ങാറുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നേരത്തെ അങ്ങനെ കാര്യമായ വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ഇങ്ങനെയുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് മുൻപരിചയമുള്ള ആളാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വാഹനങ്ങളുടെ എണ്ണം കുറവാണ്, സീസണല്ല. അപ്പൊ വേഗത വാഹന വേഗതയിൽ വന്നാൽ ഇവിടെ ഏത് സന്ദർഭത്തിലും അപകടം ഉണ്ടാവും. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. ഈ പ്രദേശത്തിന്റെ ഈ പാരിസ്ഥിതികമായ പ്രത്യേകതയൊക്കെ അറിയിക്കുന്ന സൈൻ ബോർഡുകളൊക്കെ അവിടെ ഉണ്ടോ? ഉണ്ട്, നമുക്ക് സൈൻ ബോർഡ്, അത്യാവശ്യമുള്ള സൈൻ ബോർഡുകളുണ്ട്. സൈൻ ബോർഡിലല്ല ശബരിമല റൂട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം. എത്ര ഇപ്പൊ നമുക്ക് സേഫ്റ്റി, റോഡ് സേഫ്റ്റി വലിയ പ്രവർത്തനം മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും അല്പശ്രദ്ധയൊന്ന് മാറിയാൽ ഐറേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ആഴത്തിലുള്ള കൊക്കുകൾ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് സൂക്ഷ്മതയുള്ള ഡ്രൈവിംഗ് മാത്രമാണ് ഇവിടെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കണ്ടീഷൻ, ആ വാഹനങ്ങളുടെ കണ്ടീഷൻ, ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങൾ എല്ലാം നല്ല കണ്ടീഷനുള്ള വാഹനങ്ങളായിരിക്കണം. ഏത് സമയവും അപകടം പതിയിരിക്കുന്ന തരത്തിലുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത്. BMRDC നിലവാരത്തിലേക്ക് നമ്മൾ റോഡ് നിർമ്മിച്ചത് കൊണ്ട് എല്ലാ റോഡുകളും നല്ല നിലവാരത്തിലുള്ള റോഡുകളായതുകൊണ്ടും വേഗത കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇനി സൈൻ ബോർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും സ്ഥാപിക്കണം. ഇത് ഇപ്പം സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ടെല്ലാം ആയി
എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഇനി സ്വാധീനത്തിൽ കണവല് ചെയ്തതുപോലെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുകയാണ് നല്ലത്. ശരി, വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. അദ്ദേഹം ആ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വീണ്ടും ബന്ധപ്പെടാം. വളരെ നന്ദി ഞങ്ങളോട് ഇപ്പോൾ സഹകരിച്ചതിന്. എന്തായാലും ഉച്ചയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. 64 തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മിക്കവർക്കും പരിക്കേറ്റിട്ടുണ്ട്, പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, ജില്ലാ ആശുപത്രി തുടങ്ങിയിടങ്ങളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ നൽകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. നമുക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.